ശരണമയ്യപ്പോ തൊഴുതു ഞാനൊന്നാം തിരുപ്പടി അണഞ്ഞതും അകന്തകൾ നീങ്ങി പവിത്രമായി മമ മനം ഹരിഹര സുതനേ രണ്ടാം തിരുപ്പടി ദുരിതം തീർക്കാൻ കയറി വരുന്നിതാ മുക്കണ്ണൻ സുതനേ മൂന്നാം തിരുപ്പടി തന്നിൽ പേടിയുമോടി അകന്നിടും കനിവുറും നാലാം തിരുപ്പടി കേറവേ ഞാൻ എന്ന ഭാവം മറന്നു വരുന്നു തൊഴുതു ഞാൻ ഒന്നാം തിരുപ്പടി അണഞ്ഞതും അകന്തകൾ നീങ്ങി പവിത്രമായി മമ മനം കരുണതനഞ്ചാം തിരുപ്പടി കയറിയിൽ മണികണ്ഠൻ നമ്മളിൽ മധുരം നിറച്ചിടും അറുമുഖ സോദരൻ ആറാം തിരുപ്പടി കേറിയ നിമിഷം കുളിരലയായി വരും ഏഴാം തിരുപ്പടി കയറി വരുന്ന നിറം നെയ്യിൻ സുഗന്ധം എങ്ങും പരന്നു പരന്നു വരും എട്ടാം തിരുപ്പടി കേറും നേരമുള്ളില്ല പദയുഗളം നിറഞ്ഞു നിറഞ്ഞു നിൽക്കും വേദത്തിൻ സാരമം ഒമ്പതാം തിരുപ്പടി വീണു നമസ്കാരം ചെയ്തു വരുന്നു ഞാൻ പന്തളരാജന്റെ പത്താം തിരുപ്പടി സങ്കടം തീർക്കുന്നു മഹിമകൾ വിടരുന്നു പതിനൊന്നാം തിരുപ്പടി ഭക്തിയോടെ പാടി അടിമതി മുഖം കണ്ടതും വിനകളും അകന്നു പോയി നിറയുന്ന മുഖമോടെ പന്ത്രണ്ടാം തിരുപ്പടി കയറി വരുമ്പോഴൻ കൺകൾ നിറഞ്ഞു പോയി പതിമൂന്നാം തിരുപ്പടി കയറി വരുമ്പോഴയ്യപ്പൻ സംഗീതം മലയിൽ മുഴങ്ങുന്നു പതിനാലാം തിരുപ്പടി നമ്മൾ നമ്മെ അറിയുവാൻ തത്വമസി എന്നുള്ള മൊഴി മലർ കണ്ടു നിസരേ നിധരിത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 
பதினஞ்சாம் திருப்படி கயரும் நேரம் என் பஞ்சேந்திரியங்களில் பகை நிறஞ்சு போய் பதினாறாம் திருப்படி கேறும் நேரம் தன் அன்பின் அம்புகளையப்பன் பொழிஞ்சிடும் பதினேழாம் திருப்படி கயறிடும் வேளையில் கரிமுக சோதர ரூபம் தெளியுன்னோ முக்தியுடைய அதிராகும் பதினெட்டாம் படியில் தொழுகையுமாய் நின்னு தேவனே கணி காணாம என்னையா நின்றே நாமம் பாடிடுன பக்தனே மந்த ஸ்மிதமோடே நின்றே அருகில் நிற்கூ சபரிமலையிலும் எண்டே மனசிலும் வாழுன்னு நின்றூபம் சரணமையப்ப காசி ராமேஸ்வரம் பாண்டி மலையாளம் அடக்கி வாழிடும் ஓம் ஸ்ரீ ஹரிஹர சுதனானந்த சித்தனையன் ஐயப்ப சுவாமியே சரணமையப்ப சரணமையப்ப சரணமையப்பா.